അപ്പൊ ഇന്ന് ഇവിടെ തൃശ്ശൂര് ഒരു ഗംഭീര സംഭവം നടക്കാൻ പോകട്ടോ. ഒരു ലോഡ് പുലികള് തൃശ്ശൂർ റൗണ്ടിലേക്ക് ഇറങ്ങുന്ന ദിവസമാണ്. അതായത് പൂരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ തൃശ്ശൂരിൽ ആഘോഷം പുലിക്കളി. അപ്പൊ പൊളിടാൾ ഒഫീഷ്യൽസിന്റെ പുതിയൊരു വീഡിയോ ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് പുലിമടയിലാട്ടാ, പുലിമട. ഈ പുലിമട എന്ന് പറയുന്ന സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 4 മണി 5 മണി തുടങ്ങി ഇവിടെ പുലികളെ ഒരുക്കി തുടങ്ങും. പല ദേശങ്ങളായിട്ടാണ് ഗ്രൂപ്പായിട്ട് പുലികൾ ഇങ്ങനെ വരണേ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സീതാറാം മിൽ ദേശം പൂങ്കുന്നത്തിൻ്റെ പുലിമടയിലാണ്. പുലിയുടെ മേക്കപ്പ് റൂം, അതായത് പുലികളുടെ ഗ്രീൻ റൂമിലേക്കിടാം. ാണെങ്കിലും ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനൊരു ഇവരുടെ മേക്കപ്പും പുലിക്കളി നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ഇവരുടെ മേക്കപ്പ് അതൊക്കെയുള്ള ഗ്രീൻ റൂമിലേക്കുള്ള നമ്മുടെ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട് ബിനീഷ്, ബിനീഷിന്റെ കെയർ ഓഫിലാണ് നമുക്ക് ഇങ്ങനെ ഒരു എൻട്രി സെറ്റ് ആക്കി കിട്ടിയത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ളത് ഇപ്പം ഇവിടെ കുറേ പുലികളെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് റിപ്പോർട്ട് അടക്കുള്ള സകല മീഡിയ ടീമും കൂടി ഉണ്ട്. കാണാം നമ്മുടെ പെൺപുലി അല്ലേ, നമ്മുടെ പെൺപുലി ചേച്ചിയല്ലേ. ഇവിടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 51 പുലികളെ രാവിലെ തുടങ്ങി മേക്കപ്പ് ചെയ്ത് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കട്ടാ. ഇതാണ് പുലികളുടെ ഗ്രീൻ റൂം. ശരിക്കും പറഞ്ഞാൽ അത് പുലികളുടെ ഗ്രീൻ റൂമാണ്. അപ്പൊ ഈ പുലിക്കളിയും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് പുലിമടയിലേക്ക്. സംഭവം ചെറിയ കളി ഒന്നുമില്ല കേട്ടോ. കേരളത്തിലെ എല്ലാ ചാനൽസും, മാതൃഭൂമി, മനോരമ, റിപ്പോർട്ടർ, അങ്ങനെ കേരളത്തിലെ എല്ലാ ചാനൽസും തന്നെ ഇവിടെ കൂടിയിട്ടുണ്ട്. രാവിലെ 6 മണി തുടങ്ങി, 5:30 തുടങ്ങി എല്ലാ ചാനൽസിൻ്റെ വണ്ടികളും ലൈവ് റിപ്പോർട്ടിങ്ങും ഇത് ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. പുലികൾക്ക് വിശ്വസറിയിച്ച് ആശംസകളൊക്കെ നേർന്നുകൊണ്ട് നമ്മുടെ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, നമ്മുടെ മുൻ മന്ത്രി കേട്ടോ, ഇപ്പോഴത്തെ പുലികളോട് വർത്തമാനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ ചോദിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ഇവർ മാത്രമല്ല, ഇതുപോലെ സാംസ്കാരിക മേഖലകളിലെ ഇഷ്ടംപോലെ ആളുകൾ ഇത് വന്നു പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇത് ചെറിയൊരു സംഭവമല്ല, കേരളത്തിന്റെ മൊത്തം ഒരു ആഘോഷം തന്നെ പറയാം. തൃശ്ശൂർക്കാർക്ക് ഇതൊരു 2nd തൃശ്ശൂർ പൂരം. ഇത് എത്ര മണി തുടങ്ങി നിൽക്കണേ? ഇപ്പൊ രാവിലെ എപ്പോഴാണ് തുടങ്ങി? രാവിലെ 6 മണിക്ക്. ഇനി 2 മണി വരെ, 1 മണി വരെ. ഇതിങ്ങനെ വന്ന് കാഴ്ചയായിട്ട് കണ്ടുപോകാൻ വേണ്ടി ഭയങ്കര രസാട്ടോ. ഇവരുടെ മേക്കപ്പും അത് ഒരുക്കുന്നതും ഇതൊക്കെ. ഈ ചിരിച്ചല്ലാണ്ട് ഒരു പുലി പോലെ അവിടെ നിൽക്കണില്ല ഒരാള് പോലും. പക്ഷേ ഈ ചിരിയുടെ ബേക്കിനും ഭയങ്കര വലിയൊരു എഫർട്ടാണ് ഇവർ എടുത്തോണ്ടിരിക്കണേ. രാവിലെ 6 മണി, 5:30 മുതൽ 2 വടിയും പിടിച്ച് ഇവന്മാരോട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ പുലികളൊക്കെ ഇങ്ങനെ നിൽക്കുക. അതുപോലെ തന്നെ ഇവരെ ഒരുക്കുന്ന ആർട്ടിസ്റ്റുകൾ, ഇവരൊക്കെ എടുക്കുന്ന എഫർട്ട് എന്ന് പറഞ്ഞാണല്ലോ. പിന്നെ ഈ സംഘാടകർ രാവും പകലില്ലാണ്ട് കുറേ മാസങ്ങളായിട്ട് എൻ്റെ മുന്നിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ മുതൽ ഈ പുലികൾ എടുക്കുന്ന എഫർട്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഇതൊക്കെ ഇവർ ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇവർ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കാരണം ഇതൊരു ക്രേസാണ്. ഈ പുലിക്കളിക്ക് ഞങ്ങൾ ഇറങ്ങുക, രാവിലെ തൊട്ട് ഇങ്ങനെ നിന്ന് മേക്കപ്പൊക്കെ ചെയ്ത് റൗണ്ടിലേക്ക് ഇറങ്ങി ബാക്കിയുള്ള ആൾക്കാരെ സന്തോഷിപ്പിച്ച് തുള്ളിക്കളിച്ച് പോവാന്നുള്ളൊരു ഒരു വൈബുണ്ടല്ലോ, അത് ഇവരുടെ ഒരു ഒരു ക്രേസാണ്. 6 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പുലിക്കളിയിൽ വേഷമുള്ള കുറെ പുലികൾ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫേമസ് പുലിയുടെ അടുത്ത് കേട്ടോ നമ്മൾ പോണത്. റീല് കാണുന്ന എല്ലാ ആളുകൾക്കും പ്രിയങ്കരനായ വിജയ് ഫാൻസിന്റെ മുത്ത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ പുലി. ഉണ്ണിക്കണ്ണൻ സംസാരിച്ചിട്ട് ആൾക്ക് വാക്ക് കിട്ടില്ല കേട്ടോ, അത്രയ്ക്ക് എക്സൈറ്റഡ് ആണ് ഈ കളിക്ക് ഇറങ്ങാൻ വേണ്ടി. ഇതുപോലെ ക്രേസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഈ പുലികളിക്ക് വേണ്ടി ഇറങ്ങണേ. ടൗണിലേക്ക് ഇത് എത്തുമ്പോഴുള്ള വൈബ് എന്ന് പറഞ്ഞാണല്ലോ അത് വേറെ ഒരു ലെവലായിരിക്കും.
ഉണ്ണിക്കണ്ണൻ പുലി കൂടാണ്ട് നമുക്ക് കുറച്ച് പെൺപുലികൾ കൂടി ഉണ്ട് കേട്ടോ. സീതാറാം ഹിൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ സെലിബ്രിറ്റി പുലീസ്, പിന്നെ അതുപോലെ തന്നെ രണ്ട് അടിപൊളി പെൺപുലികൾ, അവരുടെ പെർഫോമൻസ് ഒക്കെ ഒന്ന് എടുത്തു പറയേണ്ട സംഭവമാണ്. പിന്നെ ഗംഭീര ടാബ്ലോ, ഇതൊക്കെ കൊണ്ട് ഒരു 5 മണി 6 മണി കഴിയുമ്പോൾ സ്വരാജ് റൗണ്ട് കത്താൻ പോവാണ്. അമ്മാതിരി പെർഫോമൻസ് ആയിരിക്കും ഇന്ന് റൗണ്ടിൽ. ഞാൻ നടന്നു പറഞ്ഞാടാ ലക്ഷണത്തൊരു പുലി, അതായത് ഫുൾ മേക്കപ്പ് കഴിഞ്ഞ് അരമണി കെട്ടി മുഖം മൂടി വെച്ച് ചെരിപ്പ് വരെ പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം. ശരിക്കും പുലിമടാന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ്, അതായത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റോഡ്, ഒരു ബ്രിഡ്ജ് അത് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ അടിയിലാണ് ഇവർ ഈ പുലിമട സെറ്റ് ചെയ്തേക്കണേ. നമ്മുടെ സ്വന്തം അനീഷേട്ടാ ഒരു റെഫറൻസ് പോലും എടുക്കാണ്ട് മൈൻഡിൽ നിർത്തിട്ടാ പുള്ളി ഈ ഡിസൈനൊക്കെ വരയ്ക്കിടുന്നതൊക്കെ ശരിക്കും നോക്കിക്കാൻ തോന്നും. ഇതുപോലത്തെ ടാലൻറ്റഡ് ആയ ഒരു കൂട്ടം ആർട്ടിസ്റ്റുകളാണ് കേട്ടോ ഇതിൻ്റെ ബാക്കിൽ രാവിലോട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. അങ്ങനെ രംഗം മാറി തുടങ്ങിയിട്ടാണ് കളർ പുലികളുടെ മേക്കപ്പുകളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദേശത്തിൻ്റെയും സർപ്രൈസ് ആയിട്ടുള്ള കുറേ പുലികളുണ്ട്. നമ്മുടെ പൂങ്കുന്നത്തിൻ്റെ പിങ്ക് പുലി, ഓറഞ്ച് പുലി, നീലപ്പുലി, ഇവിടെ അഭ്യേടന ടൈപ്രാവശ്യം നീലപ്പുലി, ഇതേ നിൽക്കുന്ന കരിമ്പുലി, ഇതൊക്കെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ ആയിരിക്കും കേട്ടോ. ഈ നടന്നു വരണ ഗഡികളാട്ടോ നമ്മുടെ വോളണ്ടിയേഴ്സ്. റൗണ്ടിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും കേട്ടോ, തള്ളും ബഹളും ആകെ സീനായിരിക്കും. കറക്റ്റായിട്ട് ക്രൗഡിനെ മാനേജ് ചെയ്യണമെങ്കിൽ ഒരു വലിയ ടീം തന്നെ ഇതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യണം. വോളണ്ടിയറിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്കും കിട്ടിയിട്ടുണ്ട്. നമ്മളും പൂങ്കുന്നം ഫാമിലീൻ്റെ കൂടെ തന്നെയായിരിക്കും റൗണ്ടിലോട്ട് പോകട്ടോ. പുലി ഇറങ്ങണതിന് മുന്നായിട്ട് സ്വരാജ് റൗണ്ടിക്കൂടെ തൃശ്ശൂർ റൗണ്ടിക്കൂടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ട്രാഫിക് ഒക്കെ ഏകദേശം കുറഞ്ഞു, പല സൈഡിൽ നിന്നും വണ്ടികളൊക്കെ ബ്ലോക്ക് ചെയ്ത് തുടങ്ങി. ഈ റോഡ് ഫുള്ള് 12:30 കൂടി ഈ റോഡ് ഫുള്ള് ബ്ലോക്ക് ചെയ്യും, പിന്നെ ഈ റോഡിൽ പുലികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പൊ സമയം ഏകദേശം 2 മണിയിടാ, 2 മണി. പുലികളൊക്കെ റൗണ്ടിലേക്ക്, തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങാനുള്ള സെറ്റപ്പിലാണ്. ഏകദേശം മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 51 പുലികള് ദേ ഇവിടുന്ന് സീതാറാം ഹിൽസിൻ്റെ 51 പുലികൾ നേരെ വെസ്റ്റ് ഫോർട്ടിലേക്ക് പോണു. അവിടുന്ന് അവർ തുള്ളിക്കളിച്ച് നടുവിലാലിൻ്റെ അവിടെ നടുവിലാൽ ദേവിക്ക് തേങ്ങ ഉടച്ച് ഓണത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഒരു ഗംഭീര പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോണത് പുലിയറ കാട്ടാ പുലികൾ, വേഷം കെട്ടി, അരമണി കെട്ടി, ഒരുങ്ങിയ പുലികൾ. അപ്പൊ പൂരം ഇറങ്ങാൻ പോവാണ്, പുലിക്കളി ഇറങ്ങാൻ പോവാണ്. ഈ ഒരു വീട്ടിൽ നിന്നാണ് നമ്മൾ സീതാറാം ഹിൽസിന്റെ, അതായത് പൂങ്കുന്നം സീതാറാം ഹിൽസിന്റെ പുലികൾ ഈ ഒരു വീട്ടിൽ നിന്നാണ് ഇറങ്ങാൻ പോണത്. ഏകദേശം 51 പുലികളാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. Thank you.
അങ്ങനെ പുലികളെയൊക്കെ ലോറി കയറിയിട്ട് മൂന്ന് ലോറികളായിട്ട് പൂങ്കുന്നിനി തൃശ്ശൂർ റൗണ്ട് വരെ പുലികൾ പോവാം. ഏകദേശം 3 കിലോമീറ്ററോളം നടന്ന് തുള്ളി കളിച്ച് പൂങ്കുന്നെത്തി. പൂങ്കുന്നിനി MG റോഡ് വരെ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. 3 ലോറികളിലായിട്ട് പുലികളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ ചെന്ന് MG റോഡിന്റെ പകുതിയിൽ നമ്മൾ ഇറങ്ങുന്നു. അവിടുന്ന് വീണ്ടും ആഘോഷമായിട്ട് തുള്ളി കളിച്ച് നടുവില്ലാലേക്ക് പോകും. അപ്പൊ പുലികളെ വെൽക്കം ചെയ്യാൻ വേണ്ടി നഗരം ഫുൾ ഓൺ ആയിട്ടുണ്ട്. റോഡിന്റെ രണ്ട് സൈഡിലും ചമയ പ്രദർശനങ്ങള്, ടാബ്ലോയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന കുറെ ക്യാരക്ടേഴ്സ്, പിന്നെ ഡിഫറെന്റ് ഗ്രൂപ്പുകളുടെ ടാബ്ലോസ്, ആകെ ജനത്തിരക്ക്. ഇത് കാണാൻ വേണ്ടി വന്നേക്കുന്ന ആളുകളുടെ തിരക്ക് ഗംഭീര ഓളാണ് ടൗണില്. ഇപ്പൊ നമ്മൾ തൃശ്ശൂര് നടുവില്ലാലേക്ക് കയറുന്ന MG റോഡിന്റെ ആ എൻട്രൻസ് എത്തിയിട്ടുണ്ടോ? അങ്ങനെ പുലിക്കളി നടുവിലാലിന്റെ മുന്നിലെത്തി. നടുവിലാലിന്റെ മുന്നിൽ റൗണ്ട് ചെയ്തിട്ടുണ്ട്. ചെണ്ടക്കാരും പുലികളും നടുവിലാലിന്റെ മുന്നിൽ ഗ്യാദർ ചെയ്തേക്കാണ്. ശരിക്കും തൃശ്ശൂർക്കാരുടെ ഓണം കഴിയുന്നത് ഈ പുലിക്കളിയോട് കൂടിയാണ് പറയാം. ഈ നടുവിലാലിന്റെ മുന്നിൽ വന്ന് നടുവിലാൽ ഭഗവതിന്റെ ഫ്രണ്ടില്, ദേവിയുടെ ഫ്രണ്ടില് തേങ്ങ ഉടയ്ക്കുന്നു. പുലിക്കളി തുള്ളുന്നു. റൗണ്ടിലൂടെ അവർ വലം വെച്ച് തിരിച്ചു വരുന്നു. അതോടുകൂടി ഓണാഘോഷം ഒഫീഷ്യലായിട്ട് തീരുകയാണ്. കുറച്ചധികം നല്ല ഓർമ്മകളായിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ സ്നേഹമുള്ള പുലികളോടും സംഘാടകരോടും നന്ദിയും സ്നേഹവും മാത്രം. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ.